നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാശ്ലോകം ടുഡേ എയ്ത്ത് ശ്ലോക ഓഫ് സിക്സ്റ്റീൻ ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് പതിനാറാം അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ हरिश्रीगणपदये नमः अविग्नमस्तु श्रीगुरुभ्यो नमः ॐ तल्सत् ॐ कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीदमि रमा रमणविश्वेशा विद्यामाशु प्रयच्छमि श्रीमद्भगवद्गीता ध्यानश्लोकम् ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन घृतितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृदवर्षिणीं भगवतीम् अष्टादशाध्यायिनी അംബ ഓമനുസന്ധാ ഭഗവൽ ഗീതവേഷിം ഓ തൽസത് ശ്രീമദ്ഭഗവത്ഗീത ശ്ലോകം പതിനാറാം അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകം അസത്യമപ്രദിഷ്ടേ ജഗദാഹുരനീശ്വരം അപരസ്വരസംഭൂതം കാമഹേതുകം അസത്യമപ്രദിഷ്ടം ധീ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിമന്യത് കാമഹൈതുകം ഭഗവാൻ ആസുരി പറ്റി സംസാരിക്കുകയാണ് ഈ ജഗത്ത് സത്യമായ ഒരു വസ്തു രൂപത്തോട് കൂടിയതല്ലെന്നും അതിന് ഒരു ആധാരമൊന്നും ഇല്ലെന്നും വ്യവസ്ഥാപകനായിട്ട് അതിനൊരു നിയന്താവില്ലെന്നും സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് മാത്രമാണ് ഈ ലോകം നിലനിൽക്കുന്നത് കാമം തന്നെയാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാന കാരണമെന്നും ആസുരി സമ്പന്ന ഗുണമുള്ളവർ വിചാരിക്കുന്നു അവരുടെ വാദം ഇങ്ങനെയായിരിക്കും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അതായത് ആസുരി സമ്പത്തുള്ള ജനങ്ങൾ എപ്പോഴും അസത്യത്തിൽ ആയിരിക്കും നിലനിൽക്കുക സത്യമായ ഒരു പ്രതിഷ്ഠ ഈ ലോകത്തിനുണ്ടെന്നും ഇതിനെല്ലാം ആധാരഭൂതനായി ഒരു ഭഗവാനുണ്ടെന്നും ഒന്നും അവർ സമ്മതിച്ചു തരികയില്ല അവരുടെ ദൃഷ്ടിയിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാമം മാത്രമാണ് കാരണം ഈ ലോകം എന്നെന്നും നിലനിൽക്കുന്നതാണ് അതിന് നിലനിൽക്കുന്നതിന് കാരണം കാമവികാരം മാത്രമാണ് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ മാത്രമാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്നാണ് ഈ ആസുരി സമ്പന്നർമാർ സമർത്ഥിക്കുക അവരുടെ വാദവും അവരുടെ ചിന്തകളും ഒക്കെ ഇപ്രകാരമായിരിക്കും മറ്റ് ഒരു ശക്തി ഒരു ദിവ്യശക്തി ആ ഭഗവത് ശക്തി കൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്ന ഈ സർവതും നിലനിൽക്കുന്നത് എന്ന് അവർ സമ്മതിച്ചു തരികയില്ല അവർക്കെപ്പോഴും കാമവികാരവും കാമത്തോട് സംബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളുമായിരിക്കും അവരുടെ മനസ്സിൽ നിലനിൽക്കുക എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്ലോകം ഒരിക്കൽ കൂടി അസത്യമപ്രതിഷ്ഠം ദേ ജഗദാഹുരനീശ്വരം अपरस्परसम्भूदं किमन्यत् कामहैतुकम् ॐ तल्सत् श्रीमद्भगवद्गीता माहात्म्यश्लोकं यत्र गीताविचारश्च विचारश्च पठनं पाडनं श्रुतं तत्राहं निश्चितं पृथ्वी निवसामिस्सैव हि ഓ തൽസർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്സരണങ്ങളിൽ സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്